ചൈനയുടെ U22 റോവർ കഴിഞ്ഞ 4.5 വർഷമായി ചന്ദ്രന്റെ പ്രതലത്തിൽ പരിവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രയാന്റെ റോവറായ പ്രഗ്യാന് വെറും 14 ദിവസം മാത്രം അവിടെ പഠനം നടത്താൻ സാധിക്കുന്നത്? അതിനുശേഷം അത് നിർവീര്യമായി പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം പറയണമെങ്കിൽ നമ്മൾ കുറേയധികം വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1821. ആ വർഷത്തിൽ തോമസ് സീബക്ക് എന്ന ഒരു ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ ലാബിൽ വിചിത്രമായിട്ടുള്ള ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് കോപ്പറിൻ്റെ ഒരു കമ്പിയും ഇരുമ്പിൻ്റെ ഒരു കമ്പിയുമാണ്. ആ രണ്ട് കമ്പികൾ അദ്ദേഹം പരസ്പരം കൂട്ടിക്കെട്ടുന്നുണ്ട്. അതായത് കോപ്പറിൻ്റെ ഒരറ്റത്തായിട്ട് അദ്ദേഹം ഇരുമ്പിൻ്റെ കമ്പി കെട്ടുന്നുണ്ട്. അതുപോലെ കോപ്പറിൻ്റെ മറുവശത്ത് അദ്ദേഹം ഇരുമ്പിൻ്റെ ബാക്കി വശം കൊണ്ട് കെട്ടുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ആ ഒരു വസ്തുവിൻ്റെ ഒരറ്റം അദ്ദേഹം വളരെയധികം ചൂടുള്ള ഒരു സ്ഥലത്ത് വെച്ചു. അതേസമയം മറുവശം അദ്ദേഹം വളരെയധികം തണുപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ചു. അതിനുശേഷം ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായി ഒരു വോൾട്ട് മീറ്ററും ഒരു അമ്മീറ്ററും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. വളരെ വിചിത്രമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് അദ്ദേഹത്തിന് കാണാൻ സാധ്യമായത്. വളരെയധികം നേരിയ അളവിലുള്ള ഒരു കറണ്ട് അതുവഴി കടന്നു പോകുന്നുണ്ട്. ചൂടേറിയ ആ ടെമ്പറേച്ചറും ചൂട് കുറഞ്ഞിട്ടുള്ള ആ ടെമ്പറേച്ചറും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടെങ്കിൽ വലിയ അളവിലുള്ള വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകുന്നതാണ്. ഈ എഫക്റ്റിനെയാണ് സീബക്ക് എഫക്റ്റ് എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തെർമോ കപ്പിൾ എന്ന് പറയുമ്പോഴായിരിക്കും ഈ പ്രതിഭാസത്തെക്കുറിച്ചും അതിൻ്റെ ആപ്ലിക്കേഷനെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തെർമോ കപ്പിൾ നമ്മൾ സാധാരണഗതിയിൽ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. ഇത്തരത്തിൽ കുറേയധികം തെർമോ കപ്പിളുകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വലിയ അളവിലുള്ള ഊർജം തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവിടെ ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് വലിയ അളവിലുള്ള ഒരു ചൂട് നമുക്ക് സൃഷ്ടിക്കാൻ സാധ്യമാകുന്നത്? തണുപ്പിൻ്റെ കാര്യം പോകട്ടെ, തണുപ്പ് നമുക്ക് ലഭ്യമാണ്. നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പേടകങ്ങൾ അതിശക്തമായിട്ടുള്ള തണുപ്പിലൂടെ കടന്നു പോകുന്നതാണ്. ഇപ്പോൾ ചന്ദ്രയാൻ എന്ന ആ പേടകത്തെ എടുത്താലും അല്ലെങ്കിൽ ചൈനയുടെ U22 എന്ന പേടകത്തെ എടുത്താലും അതുമല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൻ്റെ വളരെയധികം അകലേക്ക് പോയിട്ടുള്ള ന്യൂ ഹൊറൈസനെ എടുത്താലും സോളാർ സിസ്റ്റത്തിനും വെളിയിലേക്ക് പോയിട്ടുള്ള വോയേജറിനെ എടുത്താലും അതൊക്കെ വളരെയധികം തണുപ്പേറിയ പ്രദേശത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അവിടെ തണുപ്പ് ലഭ്യമാണ്, പക്ഷേ ആ ചൂട് എങ്ങനെയാണ് നമുക്ക് സൃഷ്ടിക്കാൻ സാധ്യമാകുന്നത്? ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലാണ്. ഈ കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് പ്ലൂട്ടോണിയൻ ഡയോക്സൈഡ് എന്ന ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലാണ്. പക്ഷേ ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എങ്ങനെയാണ് താപം ഉണ്ടാക്കുന്നത്? വേണമെങ്കിൽ വളരെ സിമ്പിളായി റേഡിയോ ആക്റ്റീവ് ഡികെയിലൂടെയാണെന്ന് നമുക്ക് പറയാം. ശരിക്കും ശാസ്ത്രീയമായിട്ട് എന്താണ് ഈ റേഡിയോ ആക്റ്റീവ് ഡികെ? ഒരു വസ്തുവിൽ നിന്നും എന്ത് കാരണത്താലാണ് വെളിയിലേക്ക് ശക്തമായിട്ടുള്ള ചൂടുണ്ടാകുന്നത്? ആ ചൂട് കാരണമാണ് ചൈനയുടെ റോവറിന് അവിടെ നിലനിൽക്കാൻ സാധ്യമാകുന്നത്. അവിടെ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഊർജം അല്ലെങ്കിൽ വൈദ്യുതിയും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് സീബക്ക് എഫക്റ്റിലൂടെ. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ആ ജനറേറ്ററിൻ്റെ അല്ലെങ്കിൽ ആ ബാറ്ററിയുടെ പേരാണ് റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ അല്ലെങ്കിൽ RTG. തോമസ് സീബക്ക് ഉപയോഗിച്ചതുപോലെ കോപ്പറും അയണുമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലെഡ് ടെലുറൈഡും സിലിക്കൺ ജെർമേനിയുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലൂട്ടോണിയൻ ഡയോക്സൈഡിൻ്റെ റേഡിയോ ആക്ടിവിറ്റി കാരണം ഏകദേശം 500 ഡിഗ്രി സെൽഷ്യസിൻ്റെ താപനില അവിടെ ഉണ്ടാകുന്നുണ്ട്. രാത്രികാലമാകുമ്പോൾ ചന്ദ്രനിൽ അതിശക്തമായിട്ടുള്ള ഒരു തണുപ്പാണുള്ളത്. ആ തണുപ്പ് -ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിച്ചേരുന്നത്, അതായത് 0-ക്കും താഴേക്ക് എത്തിച്ചേരുന്നതാണ്. ശക്തമായിട്ടുള്ള തണുപ്പ് ലഭ്യമാകുന്നതോടുകൂടി ഇവിടെ നിന്നും വലിയ അളവിലുള്ള ഊർജം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് ആ ചൂട് അവിടെ ഉണ്ടാകുന്നത്? അത് ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ രസകരമായിട്ടുള്ള പ്രക്രിയകളും ആ പ്രക്രിയകൾ എൻജിനീയറിംഗ് മേഖലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതും വളരെ രസകരമാണ് കേൾക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് അതുമല്ലെങ്കിൽ എൻജിനീയറിംഗ് വളരെ രസകരമായിട്ടുള്ള ഒരു ശാസ്ത്ര മേഖലയായിട്ട് തന്നെ മാറുന്നത്. ഈ റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ച് പറയാൻ വേണ്ടി ആദ്യം നമ്മൾ ഒരു ആറ്റത്തെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ആറ്റം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് 3 സബാറ്റോമിക് പാർട്ടിക്കിൾ കൂടി ചേരുന്നതാണ്. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ ന്യൂട്രോണും പ്രോട്ടോണും അടങ്ങിയിട്ടുണ്ട്. ന്യൂട്രോണിന് ചാർജൊന്നുമില്ല, എന്നാൽ പ്രോട്ടോണിന് ചാർജുണ്ട്. അത് രണ്ടും പരസ്പരം കൂടി ചേർന്ന് നിൽക്കുകയാണ്. ഒരുപാട് ന്യൂട്രോണുകളും ഒരുപാട് പ്രോട്ടോണുകളും ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണും. ഓരോ എലമെൻറ്റിനും വ്യത്യസ്തമായിട്ടുള്ള അളവിലുള്ള ന്യൂട്രോണും പ്രോട്ടോണുമാണ് ഉള്ളത്. ഈ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും വലം വെച്ചുകൊണ്ട് ധാരാളമായി ഇലക്ട്രോണുകളും ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് റേഡിയോ ആക്റ്റീവ് ഡികെയെക്കുറിച്ച് പറയാൻ സാധിക്കും. മധ്യഭാഗത്തുള്ള ആ ന്യൂട്രോണും പ്രോട്ടോണും
അതിശക്തമായിട്ടുള്ള ഒരു ഊർജം കാരണമാണ് അവിടെ അപ്രകാരം നിലകൊള്ളുന്നത്. വളരെയധികം സ്റ്റേബിളാണ്. ആ ഫോഴ്സിനെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന പേരുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അതിഭീകരമായിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെയാണ്. അത് എത്രമാത്രം ഭീകരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കണക്ക് പറയാം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒട്ടുമിക്ക ന്യൂക്ലിയസുകളും, അതായത് ഈ ന്യൂട്രോണും പ്രോട്ടോണും ചേരുന്ന ആ ന്യൂക്ലിയസ് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അതായത് ബിഗ് ബാങ്ങിന് ശേഷമുണ്ടായ ന്യൂക്ലിയസ് ഈ കാലഘട്ടത്തിലും നിലനിൽക്കുകയാണ്. അതിൽ ന്യൂട്രോണും പ്രോട്ടോണും അടക്കം ചെയ്തിട്ടുണ്ട്. 1480 കോടി വർഷമായിട്ട് അത് അപ്രകാരം തന്നെ നിലനിൽക്കുകയാണ്. അത്രയും ശക്തമായിട്ടുള്ള ഊർജമാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ആറ്റത്തിനും ഇപ്രകാരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അല്ല ഉള്ളത്. ചിലതൊക്കെ അല്പം വീക്കാണ്. അതിൻ്റെ കാരണം അത് അൺസ്റ്റേബിൾ ആണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതായത് അവിടെ ക്രമത്തിൽ അധികമായിട്ട് ധാരാളമായി ന്യൂട്രോണുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധാരാളമായി പ്രോട്ടോണുകൾ ഉണ്ടെങ്കിൽ, ആ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആകും. അൺസ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ എപ്പോഴും അത് സ്റ്റേബിളായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അത് ഒരു നാച്ചുറൽ ഫിനോമിന തന്നെയാണ്. നമ്മൾ ഏത് മേഖല എടുത്താലും എല്ലായ്പ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുന്നതാണ്. നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുകയാണെന്ന് എടുക്കാം. നമുക്ക് എത്ര നേരം ഒറ്റക്കാലിൽ നിൽക്കാൻ സാധിക്കും? നമ്മൾ എപ്പോഴും അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേബിൾ ആകാനായിട്ട് ശ്രമിക്കുകയാണ്. രണ്ട് കാലും കുത്തി നേരെ നിൽക്കാൻ വേണ്ടി തന്നെ നമ്മൾ ശ്രമിക്കുന്നതാണ്. ഇത് നമുക്ക് എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കും. ആറ്റങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ സ്റ്റേബിൾ ആകാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അവിടെ റേഡിയോ ആക്റ്റീവ് ഡി കെ എന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇവിടെ ശക്തമായിട്ടുള്ള ചൂടുണ്ടാകുന്നത്. ഈ റേഡിയോ ആക്റ്റീവ് ഡി കെയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ആൽഫ ഡി കെ, മറ്റൊന്ന് ബീറ്റ മൈനസ് ഡി കെ, മറ്റൊന്ന് ബീറ്റ പ്ലസ് ഡി കെ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആൽഫ പാർട്ടിക്കിളിനെയും ബീറ്റ മൈനസ് പാർട്ടിക്കിളിനെയും ബീറ്റ പ്ലസ് പാർട്ടിക്കിളിനെയാണ് വെളിയിലേക്ക് അത് എമിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് എമിറ്റ് ചെയ്യുന്നത്? രണ്ട് ന്യൂട്രോണും രണ്ട് പ്രോട്ടോണും വെളിയിലേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് നമുക്ക് ആൽഫ ഡി കെ എന്ന് പറയാൻ സാധിക്കുന്നത്. ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ന്യൂട്രോണുകളും രണ്ട് പ്രോട്ടോണുകളും ഉണ്ട്. രണ്ട് ന്യൂട്രോണും രണ്ട് പ്രോട്ടോണും എന്ന് പറയുമ്പോൾ 4 മാസ് നമ്പറാണ് ആ ആറ്റത്തിൽ നിന്നും കുറയുന്നത്. രണ്ട് പ്രോട്ടോണുകൾ വെളിയിലേക്ക് പോകുന്നുണ്ട്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ എത്രമാത്രം പ്രോട്ടോണുകളുണ്ട്, ആ പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ അതിനെ അറേഞ്ച് ചെയ്യുന്നത്. സ്വർണം എടുക്കുകയാണെങ്കിൽ സ്വർണത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകൾ ഒരു നിശ്ചിത അളവിൽ തന്നെ ഉണ്ട്. അതിലൊന്ന് കുറയാനോ ഒന്ന് കൂടാനോ പാടില്ല. ഒന്ന് കുറയുകയാണെങ്കിൽ തൊട്ട് മുൻപുള്ള എലമെൻ്റായിട്ട് അത് മാറുന്നതാണ്. ഒന്ന് കൂടുകയാണെങ്കിൽ പീരിയോഡിക് ടേബിൾ തൊട്ട് മുൻപിലുള്ള എലമെൻ്റായിട്ട് അത് സ്വാഭാവികമായിട്ടും മാറുന്നതാണ്. ഇവിടെ സംഭവിക്കുന്ന അതേ പ്രതിഭാസമാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ ഒരു ഡി കെ അവിടെ സംഭവിക്കുമ്പോൾ. അതിൻ്റെ ആറ്റോമിക് നമ്പർ 2 കുറയുന്നു. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിൾ തൊട്ട് പുറകിലുള്ള രണ്ടാമത്തെ എലമെൻ്റായിട്ട് ആ എലമെൻ്റ് മാറുകയാണ്. അവിടെ സംഭവിക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഡി കെ ആണ്. അതായത് ഒരു എലമെൻ്റ് മറ്റൊരു എലമെൻ്റായിട്ട് മാറുന്നു. അതിലധികമായിട്ടുണ്ടായിരുന്ന ഊർജത്തെ വെളിയിലേക്ക് ആൽഫ പാർട്ടിക്കിളായിട്ട് റേഡിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ബീറ്റ മൈനസ് നമുക്കെടുക്കാം. മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ന്യൂട്രോൺ ആണെന്ന് കരുതുക. അങ്ങനെ ന്യൂട്രോൺ ആണ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതെങ്കിൽ ന്യൂട്രോൺ വെളിയിലേക്ക് പോകുന്നതാണ്. വെളിയിലേക്ക് പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ്. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമായിട്ടാണ് അത് മാറുന്നത്. രണ്ടും കൂടെ ചേരുമ്പോൾ അതിൻ്റെ ചാർജ് ന്യൂട്രലാകും. ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രലാണ്. അങ്ങനെ ന്യൂട്രലായിട്ടുള്ള ന്യൂട്രോണിന് ഒരു പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഒരു നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുമായിട്ട് മാറാൻ സാധിക്കുന്നതാണ്. പക്ഷേ പ്രോട്ടോൺ വെളിയിലേക്ക് പോകുന്നില്ല. അത് ആ ആറ്റത്തിൽ തന്നെ നിലകൊള്ളുകയാണ്. പക്ഷേ ഇലക്ട്രോൺ വെളിയിലേക്ക് പോകുന്നുണ്ട്. വെളിയിലേക്ക് പോകുന്നുണ്ടെന്ന് മാത്രമല്ല, അതിശക്തമായിട്ടുള്ള ഊർജമാണ് ആ ഇലക്ട്രോണിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയേഷൻ അതിഭീകരമാണ്. അതിശക്തമായിട്ടുള്ള ഊർജ്ജമുള്ളത് കൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു താപനിലയും അത് സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം പ്രോട്ടോൺ ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആറ്റോമിക് നമ്പർ 1 വർദ്ധിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞു. പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ നിർണ്ണയിക്കുന്നത്. ആറ്റോമിക് നമ്പർ മാറിക്കഴിഞ്ഞാൽ അത് മറ്റൊരു എലമെൻ്റായിട്ട് മാറുകയാണ്. ഇനി ബീറ്റ പ്ലസ് എന്ന ആ റേഡിയേഷനെ കുറിച്ച് നമുക്ക് പറയാം. ബീറ്റ പ്ലസ് എന്ന് പറയുമ്പോൾ മധ്യഭാഗത്ത് ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺ വെളിയിലേക്ക് പോകുന്നതാണ്. പ്രോട്ടോൺ വെളിയിലേക്ക് വരുന്നത് ഒരു ന്യൂട്രോണായിട്ടും ഒരു പോസിട്രോൺ ആയിട്ടുമാണ്. നമുക്കറിയാം പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാകുന്നില്ല. പോസിറ്റീവ് ചാർജ് ഉള്ളതിൽ നിന്നും ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മാത്രമേ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഒരു ന്യൂട്രോണും പോസിറ്റീവ് ചാർജുള്ള ഒരു പോസിട്രോണുമായിട്ട് മാറുന്നു. പോസിട്രോൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റി മാറ്ററാണ്. അതായത് അത്
ഇലക്ട്രോൺ പോലെ തന്നെയാണ്, ഇലക്ട്രോണിൻ്റെ അതേ മാസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ചാർജ് മാത്രം ഇലക്ട്രോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജാണ്. ചാർജിൻ്റെ വാല്യൂ ഒക്കെ തുല്യമാണ്, പക്ഷേ അതിൻ്റെ സിമ്പൽ മാത്രം മാറുന്നു. നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺ പോസിറ്റീവായിട്ടുള്ള ഒരു ഇലക്ട്രോൺ ആയിട്ട് മാറുമ്പോൾ അതിനെ നമുക്ക് പോസിട്രോൺ എന്ന് പറയാം. ഈ പോസിട്രോണിനും അതിശക്തമായിട്ടുള്ള ഊർജ്ജമാണുള്ളത്. ആ ഊർജ്ജം കാരണമാണ് അവിടെ ശക്തമായിട്ടുള്ള ഒരു താപനില ഉണ്ടാകുന്നത്. ഇവിടെ മാസ് നമ്പറിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, പക്ഷേ ഒരു പ്രോട്ടോൺ അവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആറ്റോമിക് നമ്പർ ഒന്ന് കുറയുന്നതാണ്. അതായത് പീരിയോഡിക് ടേബിൾ ഒന്ന് പുറകിലുള്ള ഒരു എലമെൻ്റ് ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറുകയാണ്. ഇതാണ് റേഡിയോ ആക്റ്റീവ് ഡി കെ എന്ന് പറയുന്ന പ്രതിഭാസം. എല്ലായിടത്തും ഇത് സംഭവിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആകുമ്പോൾ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ആസ്ട്രോണമിയെക്കുറിച്ചും ആസ്ട്രോഫിസിക്സിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടത്തുന്നത്. ഇതിൻ്റെ എക്സാമും ഓൺലൈനായിട്ട് തന്നെയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിൽ ഉണ്ടായിരിക്കുക. ഒരു തവണ പരാജയപ്പെട്ടാലും പാസ്സാകുന്നിടം വരെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകം ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. പാസ്സാകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക. ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി വീഡിയോയിൽ കാണിക്കുന്നതുപോലെ അഡ്വാൻസ് എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. പ്ലൂട്ടോണിയം ഡയോക്സൈഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് ശക്തമായിട്ടുള്ള റേഡിയോ ആക്റ്റീവായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അവിടെ ഇപ്രകാരമുള്ള ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുടെ U22 റോവറിൽ ഇത് അടക്കം ചെയ്തിട്ടുണ്ട്. RTG എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിലാണ് ഇത് അടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു ചൂട് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ചൂട് കാരണം ഞാൻ മുമ്പ് പറഞ്ഞ സീബെക് എഫക്റ്റ് അവിടെ സംഭവിക്കുന്നു. ശക്തമായിട്ടുള്ള ഒരു വൈദ്യുതി ഊർജ്ജം അവിടെ ഉണ്ടാകുന്നു. ആ വൈദ്യുതി ഊർജ്ജം അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ശക്തമായിട്ടുള്ള തണുപ്പിനെ അതിജീവിക്കാനും കഴിയുന്നുണ്ട്. അതിഭീകരമാണ് രാത്രി സമയത്തെ ചന്ദ്രൻ്റെ താപനില എന്ന് പറയുന്നത്. അതിഭീകരമായിട്ടുള്ള തണുപ്പാണ് ചന്ദ്രൻ രാത്രി കാലങ്ങളിൽ നമുക്ക് അനുഭവപ്പെടേണ്ടി വരുന്നത്. പക്ഷേ ഭൂമിയിലെ രാത്രിയിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു താപനിലയിലെ വ്യതിയാനം സംഭവിക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ അന്തരീക്ഷം തന്നെയാണ്. ഭൂമിക്ക് ശക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷം കാരണം ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൽ താപനില തങ്ങി നിൽക്കുന്നതാണ്. രാത്രിയായാലും വലിയ രീതിയിലുള്ള താപനിലയിലെ വ്യത്യാസം സംഭവിക്കുന്നില്ല. പകലാകുമ്പോൾ പോലും ഒരുപാട് റേഡിയേഷനുകൾ ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വെളിയിലേക്ക് പോകുന്നുണ്ട്. സൂര്യൻ്റെ അത്രയും തന്നെ ഊർജ്ജം നമ്മളിലേക്ക് എത്തിച്ചേരുന്നില്ല. പക്ഷേ ചന്ദ്രനിൽ അങ്ങനെയല്ല. ചന്ദ്രനിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നില്ല. സൂര്യനിൽ നിന്നും എത്രമാത്രം പ്രകാശം കിട്ടുന്നുണ്ടോ അത്രയും പ്രകാശം ചന്ദ്രൻ്റെ പ്രതലത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അതായത് പകൽ സമയത്ത് അതിശക്തമായിട്ടുള്ള ഒരു ചൂടും രാത്രി സമയത്ത് അതിശക്തമായിട്ടുള്ള ഒരു തണുപ്പുമാണ്. പകൽ സമയം തന്നെ പറയുകയാണെങ്കിൽ അവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ സൂര്യന് നേരെ നിൽക്കുമ്പോൾ നമ്മുടെ സൂര്യൻ്റെ നേർക്കുള്ള ഭാഗത്ത് ശക്തമായിട്ടുള്ള ചൂടും അതേസമയം നമ്മുടെ നിഴൽ വരുന്ന നമ്മുടെ പുറം ഭാഗം ആ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള ഒരു തണുപ്പുമാണ് ഉള്ളത്. അതിൻ്റെ കാരണവും ഈ അറ്റ്മോസ്ഫിയറിൻ്റെ അഭാവം തന്നെയാണ്. അറ്റ്മോസ്ഫിയറിലെ മോളിക്യൂൾസിൻ്റെയും ആറ്റത്തിൻ്റെയും സാന്നിധ്യം കാരണമാണ് ഈ ചൂട് പലയിടത്തായിട്ട് ഡിവൈഡ് ചെയ്ത് തെർമോഡൈനാമിക് നിയമം അനുസരിച്ച് വിതരണം ചെയ്ത് പോകുന്നത്. അങ്ങനെ വിതരണം ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ പുറം ഭാഗത്തും ഒക്കെ ആ ചൂട് എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ സൂര്യനെ നേർക്കല്ലെങ്കിൽ പോലും നമ്മളൊരു മുറിക്കകത്താണെങ്കിൽ പോലും നമുക്ക് ഈ ചൂട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. രാത്രിയിലാകുമ്പോൾ ഒട്ടും തന്നെ സൂര്യപ്രകാശമില്ല. അതിശക്തമായിട്ടുള്ള തണുപ്പാണ്. നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് ആ സമയത്ത് അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത് മെറ്റല് കൊണ്ടോ അല്ലെങ്കിൽ അലോയ് കൊണ്ടോ സൃഷ്ടിക്കപ്പെട്ടവയാണ്. അവയ്ക്ക് താപനില അനുസരിച്ച് അവയുടെ സ്വഭാവം മാറുന്നതാണ്. ശക്തമായിട്ടുള്ള ചൂട് വരുമ്പോൾ അത് ഉരുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായിട്ടുള്ള തണുപ്പ് വരുമ്പോഴും ആ സർക്യൂട്ട് ബ്രേക്ക് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് കാരണമാണ് നമ്മുടെ ചന്ദ്രയാൻ റോവറിന് അവിടെ നിലനിൽക്കാൻ സാധിക്കാതെ പോകുന്നത്.
പകൽ സമയത്ത്, അതായത് ചന്ദ്രനിലെ 14 ഭൗമദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന പകൽ സമയത്ത് മാത്രമാണ് അതിന് നിലനിൽക്കാൻ സാധിക്കുന്നത്. രാത്രിയായിക്കഴിഞ്ഞാൽ അതിന് നിലനിൽക്കാൻ സാധിക്കുന്നില്ല, കാരണം അവിടെ നമ്മൾ ഈ പറഞ്ഞ RTG എന്ന ആ ഡിവൈസ് അടക്കം ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളൊരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊണ്ടുപോയിട്ടുണ്ട്. Curium-244 എന്ന ഒരു റേഡിയോ ഐസോടോപ്പ് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവയുടെ ഉപയോഗം വ്യത്യസ്തമാണ്. എക്സ്റേ റേഡിയേഷനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊണ്ടുപോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ RTG ഇവിടെ ഉപയോഗിച്ചില്ല? അതിൻ്റെ കാരണം നമ്മുടെ റോക്കറ്റിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ GSLV Mark III ഉപയോഗിച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിന് ചന്ദ്രൻ്റെ ഓർബിറ്റിലേക്ക് അയക്കാൻ സാധിക്കുന്ന പരമാവധി പേലോഡിൻ്റെ ഭാരം എന്ന് പറയുന്നത് 4000 kg ആണ്. അതിനപ്പുറത്തേക്ക് അതിന് ലോഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ ചന്ദ്രയാൻ്റെ പേലോഡിൻ്റെ മൊത്തത്തിലുള്ള ഭാരം എന്ന് പറയുന്നത് 4000 kg നിന്നും ഒരു 100 kg കുറവ് മാത്രമാണ്. അതായത് 3900 kg ആണ്. അതിൽ നിന്നും ഒട്ടും തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ തന്നെ അപ്രകാരമാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ആ 4000 എന്ന് പറയുന്ന ആ മാർക്കിനെ നമ്മൾ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഈ ഒരു ഡിവൈസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോക്കറ്റ് തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് വലിയ രീതിയിലുള്ള പണച്ചെലവുണ്ട്. നമ്മൾ അതിനെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് വികസിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ഗവേഷകർക്കുണ്ട്. പക്ഷേ പണമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള പണച്ചെലവാണ്. ഇതിനേക്കാൾ കൂടുതൽ പേലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെ. ഇപ്പോൾ തന്നെ നമ്മൾ വലിയ രീതിയിലുള്ള പണം ചെലവഴിച്ചിട്ടാണ് ചന്ദ്രയാൻ മിഷൻ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് വിജയകരമായി തന്നെ കലാശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ പേലോഡ് കപ്പാസിറ്റി ഉള്ള റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അത് സാധ്യമായാൽ മാത്രമേ നമുക്ക് ചന്ദ്രനിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഗഗൻയാൻ മിഷൻ സാധ്യമാണ്. കാരണം ഗഗൻയാനിൽ നമ്മൾ മനുഷ്യരെ സ്പേസിലേക്കാണ് അയക്കുന്നത്. അതായത് വ്യോമനോട്ട് എന്ന് പറയുന്ന നമ്മുടെ ബഹിരാകാശ സഞ്ചാരിയെ നമ്മൾ ചന്ദ്രനിലേക്ക് എത്തിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. വ്യോമനോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പേസിലേക്ക് എത്തിച്ചാൽ മാത്രം മതിയാകും. അതാണ് നമ്മുടെ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത്. അധികം വൈകാതെ തന്നെ അതിൻ്റെ വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് ISRO ചെയർമാനായിട്ടുള്ള സോമനാഥ് പറയുന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ അത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഒരു വാട്സപ്പ് ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ. ശാസ്ത്ര സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ അതിൽ വരുന്നതാണ്. എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ ഞാൻ അതിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് ആ ചാനലിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്.